നമസ്കാരം, മാള വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കോവിഡ് വാക്സിൻ മരണത്തെ തടയാൻ 97.5% ഫലപ്രദമെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിന്റെ ആദ്യ ഡോസ് 96.6%, രണ്ടാം ഡോസ് 97.5% ഫലപ്രദമെന്നാണ് പുതിയ പഠനങ്ങൾ. സംസ്ഥാനത്ത് കോളേജുകൾ 4 ഒക്ടോബർ മുതൽ തുറക്കാൻ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പകുതി വീതം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരുന്ന രീതിയിൽ ക്രമീകരണമൊരുക്കും. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറി. പാലപ്പള്ളി സ്വദേശി സൈനുദ്ദീൻ, മറ്റത്തൂർ ചുങ്കാൽ സ്വദേശി പീതാംബരൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സർക്കാർ ധനസഹായത്തിന്റെ ആദ്യഗഡുവായ 5 ലക്ഷം രൂപ കൈമാറിയത്. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ യു ജി ആൻഡ് പി ജി. എം കോം ഫിനാൻസ്, ബി കോം ഫിനാൻസ്, ബി കോം കോർപ്പറേഷൻ, ബി ബി എ ഫിനാൻസ്, ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ബി എസ് സി സൈക്കോളജി, ബി എസ് സി കെമിസ്ട്രി. സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാള, കോട്ടമുറി. വാർത്തകൾ വിശദമായി. കോവിഡ് വാക്സിൻ മരണത്തെ തടയാൻ 97.5% ഫലപ്രദമെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിന്റെ ആദ്യ ഡോസ് 96.6%, രണ്ടാം ഡോസ് 97.5% ഫലപ്രദമെന്നാണ് പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നത്. കോവിഡ് ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ മരിച്ച ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വാക്സിൻ സ്വീകരിക്കാത്തവരാണ്. കോവിഡിനെതിരായ പ്രധാന കവചം വാക്സിനേഷനാണ്. സംസ്ഥാനത്ത് കോളേജുകൾ 4 ഒക്ടോബർ മുതൽ തുറക്കാൻ തീരുമാനമായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പകുതി വീതം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരുന്ന രീതിയിൽ ക്രമീകരണം ഒരുക്കാനാണ് തീരുമാനം. അവസാനഘട്ട ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ ക്ലാസുകൾ നൽകുന്നത്. ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ക്ലാസുകൾ അണുനശീകരണം നടത്തും. ഇതിനായി തദ്ദേശ വകുപ്പുമായി ചേർന്ന് ഏകോപനമുണ്ടാകും. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറി. പാലപ്പള്ളി സ്വദേശി സൈനുദ്ദീൻ, മറ്റത്തൂർ ചുങ്കാൽ സ്വദേശി പീതാംബരൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് സർക്കാർ ധനസഹായത്തിന്റെ ആദ്യഗഡുവായ 5 ലക്ഷം രൂപ കൈമാറിയത്. എം എൽ എ കെ കെ രാമചന്ദ്രൻ തുക കൈമാറി. ചാലക്കുടി ഡി എഫ് ഒ സംബുദ്ധ മഞ്ജുന്ദാർ, വെള്ളിക്കുളങ്ങര ആർ എഫ് ഒ ജോബിൻ ജോസഫ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം വി എസ് പ്രിൻസ്, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി ബി, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് 12-13 തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളും. 48 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. 12-ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, 13-ന് കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടവേള